കുഞ്ഞാറ്റയുടെ ഗുളിക മമ്മിക്ക് എല്ലാം ചെയ്യും. കുഞ്ഞാറ്റയുടെ പേരിലുള്ള ഗുളികയും ബിജിന്റെ ഗുളികയും മമ്മിയുടെ ഗുളികയും ബിജിന്റെ ഗുളിക ഒക്കെ മമ്മിയുടെ കയ്യിൽ ഫോട്ടോ ഇട്ടിട്ട് നിങ്ങളുടെ പേര് കാണിച്ചാ, എന്നിട്ട് ഞാൻ മമ്മി നോക്കി പറയാം. മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഗുളികയായിട്ടാ കുഞ്ഞാറ്റയുടെ പേരിലുള്ള കുഞ്ഞാറ്റക്ക് കിട്ടുന്ന ഗുളികയുടെ ഫോട്ടോ കുഞ്ഞാറ്റത് എഴുതി വെക്കി പേപ്പറിൽ. അങ്ങനെ വേണം മമ്മിക്ക് ഫോട്ടോ ഇട്ടാരണ്ടാ. ഒരു മിനിറ്റ് കുട്ടൂസേ, ഓരോരോ പേപ്പറില് കുഞ്ഞാറ്റയുടെ പേര് കുഞ്ഞാറ്റയുടെ ഗുളിക എന്ന് എഴുതാ. ആ പേരെഴുതുക, മാറിപ്പോണ്ട മൂന്ന് പേരും. എന്നിട്ട് ഗുളിക മെഡിസിൻ കഴിഞ്ഞിട്ട് ആ കവറിൽ തന്നെ എടുത്തിടുക. ബർത്ത്ഡേ ഒന്നും അവരുടെ പനിയല്ലേ. ആ നാളെ എന്റെ മോന്റെ ബർത്ത്ഡേടാ. ബർത്ത്ഡേ നമുക്ക് പിന്നെ ആഘോഷിക്കും, ഇപ്പൊ പനിയല്ലേ. പനിയൊക്കെ മാറട്ടെ, സ്കൂളിൽ പോകണ്ട കേട്ടോ. പനിയാണെങ്കിൽ സ്കൂളിൽ വിടണ്ട. രണ്ടു ദിവസത്തേക്ക് വിടണ്ടെന്നപ്പോ ജോനും പറ കാര്യം, എന്റെ മക്കള് വീട്ടിലിരുന്ന വികൃതികളാണ്. അതെ അതെ, എന്നറിയാമോ, ഈ പിള്ളേര് പുറത്തു പോയിട്ട് ഈ മഴ കൊണ്ട് നടന്നിട്ട് ആദ്യം ഈ ന്യൂമോണിയ എന്ന് പറഞ്ഞ അസുഖം ഒക്കെ പിടിന്ന് ആ കുഞ്ഞാച്ചനെ ശരിക്കും സൂക്ഷിച്ചോ. പ്ലസ്സിനുള്ള കൊച്ചിനെ ഇപ്പൊ ജലദോഷമൊക്കെ പിടിച്ചിട്ടേ പിടിച്ചേക്കണ പനിയാ. വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങി മുട്ടുകാര് തന്നെ കൊടുക്കുന്നു പറഞ്ഞു മൂന്നുപേരുടെ. രണ്ടു ദിവസം കഴിയട്ടെ, എല്ലാം വെള്ളമൊക്കെ കഞ്ഞി കൊടുക്ക. അത് ശരിക്കും ശ്രദ്ധിക്കും ടമ്മിച്ചിയാ പനി, അത് ശരിക്കും ഒരു ഇതാണ്. കടല അത് കൂടണ്ട അവള് അവൾക്ക് കപക്കെട്ട് കൂട്ടപ്പ. അമ്മക്ക് ഇത്ര നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടാടിയിരുന്ന അവളെ വരിപ്പിക്കണ്ട്. ഇന്നലെ വരച്ചിട്ട് ഇവച്ചിട്ട് വരച്ചോളൂ. ഇന്നിപ്പ തുളസിയുടെ ഇലയും പേരയുടെ ഇലയും ന്യൂമോണിയ എന്ന് പറഞ്ഞു ഡോക്ടർ, കിടത്താൻ പറഞ്ഞു. എന്നിട്ട് കിടത്താൻ പറഞ്ഞോ ഡോക്ടർ? രണ്ടു ദിവസത്തേക്ക് മരുന്ന് തന്നിട്ടാണ്. അല്ല അമ്മച്ച് കുറഞ്ഞില്ല, കുഞ്ഞാടിക്ക് എന്ത് കൊതോ അറിയാം, കുറഞ്ഞോ ഇല്ലയോ ഒന്ന്. ആരെ വിളിക്കണേ? ഇതെന്ത് വെച്ചി ന്യൂമോണിയ എന്ന് പറഞ്ഞ അസുഖം കിട്ടും എനിക്കറിയില്ല. എല്ലാത്തിനും അസുഖമുള്ളോ. കാശുണ്ടാ അമ്മച്ചിന്റെ കയ്യില്? കാശുണ്ടാ? എന്നാ നാളെ നാളെ ആശുപത്രി പോവാന്ന് എത്രാം തീയതി ഞാൻ വിട്ടേരാം. ആറാം തീയതി അല്ലേ? ഞാന് 30,000 രൂപ നാളെ രാവിലെ, നാളെ വൈകിട്ടു, നാളെ രാവിലെ ഉച്ചക്ക് വിടാം. 7-ാം തീയതി പോയി അമ്മച്ചി ഇട്ടോ വിട്ടാ. വെള്ളിയാഴ്ച ഞാന് വ്യാഴാഴ്ച രണ്ടു ദിവസം ഇല്ലല്ലോ, ഞാൻ മറ്റന്നാള് ഇടാം പൈസ. 30,000 രൂപ ഇടാം. എന്നിട്ട് ഇന്ന് ബുധനാഴ്ച അല്ലേ? ഇന്ന് ചൊവ്വാഴ്ച ബുധൻ. നാളെ വിടാം, നാളെ കാശ് വിടാം. എനിക്ക് സൊസൈറ്റി പോണം, അപ്പൊ അത് എടുത്തിട്ട് വന്നിട്ടുള്ള പിള്ളേരെ കമ്പ്യൂട്ടറിന് വിടണ്ടേ? അത് പോണം കമ്പ്യൂട്ടറിന്. അന്ന് പോണം പാടില്ല, പൈസ കൊടുത്തേനെയാ. അപ്പൊ ഞാൻ നാളെ കാശ് വിടാം. നാളെ കാശ് ഇട്ടിട്ട് വെള്ളിയാഴ്ച പോയി എടുത്തോ അമ്മച്ചി. ഇനിയിപ്പോ അടുത്ത വ്യാഴാഴ്ച എനിക്ക് ഡോക്ടറെ കാണാൻ പോണം. മറ്റേ ഷുഗറിന്റെയും പ്രഷറിന്റെയും മറ്റേ എല്ലിന്റെ ഡോക്ടറെ കണ്ടാക്കണേ. അപ്പൊ 10 ദിവസത്തേക്ക് മരുന്നിന് ഞാൻ കുറിച്ച് മേടിച്ചു. ഞാൻ പിന്നെ മേടിച്ചല്ലോ ഡോക്ടർ, എന്നിട്ട് പൈസ ഇടാന്ന് പറഞ്ഞപ്പോ എഴുതി മേടിച്ചു കൊടുക്കുന്നു. ഞാൻ അടുത്ത വ്യാഴാഴ്ച നമ്മുടെ ഷുഗറിന്റെ ഒക്കെ നോക്കാൻ പോണേ കൊച്ചിട്ട്. അപ്പൊ ഇത് നിങ്ങക്ക് പരീക്ഷയാണല്ലോ മോനെ, തിങ്കളാഴ്ച ഏത് തിങ്കളാഴ്ച? എന്ത് ക്രിസ്മസ് പരീക്ഷയാ? ക്രിസ്മസ് പരീക്ഷ? അതെ, അമ്മക്കൊരു കാര്യം ചെയ്യ്, ക്രിസ്മസ് പരീക്ഷ ആണെങ്കിൽ പിള്ളേർക്ക് പനിയല്ലേ. ക്രിസ്മസ് പരീക്ഷ ആണെങ്കിൽ ഉണ്ടല്ലോ, അവരുടെ ടീച്ചർ പിള്ളേരെ കൊണ്ടുപോകണമെന്നില്ല. അവര് സ്കൂളിൽ ചെന്നിട്ട് HMനോട് പറയാ കുഞ്ഞാലിക്ക് ഇങ്ങനെ പനിയാണ്, ന്യൂമോണിയാണ്, അവള് റെസ്റ്റിലാണ്, 2 ദിവസത്തേക്ക് അവര് വരത്തില്ല, അസുഖം മാറിയിട്ട് വരുള്ളൂ ചെന്ന് പറയാം.
അല്ല കുഞ്ഞാറ്റേനെ ഒന്ന് ശ്രദ്ധിച്ചാല്, ന്യൂമോണിയ ആണെങ്കിൽ നാളെ മരുന്ന് കഴിച്ചിട്ട് ഡോക്ടറെ പോയി ഒന്നുകൂടി കാണുക, മനസ്സിലായോ? പിന്നെ എവിടെ കാണിച്ച? സാഞ്ചോയിലല്ലേ? സാഞ്ചോയിൽ തന്നെ കാണിച്ചാ മതി. അത് അത് കുഞ്ഞാറ്റയ്ക്ക് മെഡിസിൻ കഴിച്ചിട്ട് നാളെ ഒന്നുകൂടി പോയി ഡോക്ടറെ കാണ്. ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ കുറവുണ്ടെന്ന് പറയും. അപ്പൊ ഈ കുഞ്ഞാറ്റ ഇത്ര നാളും മിണ്ടാണ്ടിരുന്നെന്താ പനിച്ച്? പനി ചുമയായിട്ട് ആശുപത്രിയുടെ കാശല്ല, എന്തൊരു പൈസ ഇപ്പൊ എനിക്ക് പ്രാവശ്യം ചെലവാവണം നോക്കിക്കേ. ഈ സമയത്താണ് ബിരിയാണി ഒക്കെ മേടിച്ച് തട്ടുന്നോണ്ട് അവര് എന്റെ മോനെ എന്തിനാ ആശുപത്രി പോണേന്നറിയാം. അല്ല അമ്മച്ചി, ഞാൻ പറഞ്ഞ കാര്യം കുഞ്ഞാച്ചിനെ ഡോക്ടറെ കണ്ടിട്ടുണ്ട്, അത് ന്യൂമോണിയാണ്, അതിങ്ങനെ വെച്ചോണ്ടിരിക്കില്ല, അത് ഈ ജലത്തെ കപക്കെട്ട് നിറഞ്ഞിട്ടാണ്. അത് കുറഞ്ഞില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കും. അത് കപക്കെട്ട് കൂടി 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 എവിടെയൊക്കെ കപക്കെട്ടായിരിക്കും, അതാവും അങ്ങനെ ഡോക്ടർ പറഞ്ഞത്. അത് മരുന്ന് ശരിക്കും കൊടുത്തിട്ട് നാളെ എന്ന കാണിച്ച ഡോക്ടർ ഇന്നല്ലേ, ഇന്നും നാളെയും കാണിച്ചിട്ട് മറ്റന്നാൾ പോയിട്ട് ഡോക്ടറെ കാണിക്കും. വെള്ളിയാഴ്ച എനിക്ക് വരാൻ പറ്റൂന്നില്ല അമ്മ, ഞാൻ വന്നേനെ, ഞാൻ ഇപ്പൊ വന്നില്ലുള്ളൂ, അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ വന്നാണ്. ഇപ്പൊ ടിക്കറ്റ് നല്ല റേറ്റാ. ഇനി വേണ്ട, പിള്ളേര് കണ്ടെണ്ണം കൂടെ ഇന്നോളൂ. ഞാൻ കുഞ്ഞാറ്റയില് പൊക്കോളാം. കിടത്ത ആണെങ്കിൽ വെള്ളിമേള രണ്ടു ദിവസത്തേക്ക് വരാൻ പറയാം. ആശുപത്രിക്കടുത്താണെങ്കിൽ ചേച്ചിനോട് രണ്ടു ദിവസത്തേക്ക് ഒരു 7 ദിവസം കിടന്നാതിരിക്കും. അപ്പൊ ചേച്ചിനോട് വരാൻ പറയാം. എനിക്ക് ഇവിടുന്ന് വരാൻ പറ്റൂല അമ്മ, അതുകൊണ്ടാ. 5 ദിവസത്തെ ഇഞ്ചക്ഷൻ ആയിരിക്കുള്ളൂ, 5 ദിവസം ഉണ്ടാവുള്ളൂ. അപ്പൊ അത് എനിക്ക് ഇവിടുന്ന് ഞാനിപ്പൊ വന്നേലുള്ളൂ അമ്മച്ച, എന്തിന് കാശൊന്നുമില്ല, ടിക്കറ്റിന് നല്ല റേറ്റാ, അതുകൊണ്ടാ. പിന്നെ അത് എനിക്ക് വിസ അടിക്കാറായി, അത് കഴിഞ്ഞിട്ടാണെങ്കി ഓക്കെ ഞാൻ വരായിരുന്നു. അല്ല അമ്മച്ച, എന്തായാലും 2 ദിവസം 4 കൂടി മരുന്ന് എന്തായാലും കൂടെ കാണിച്ചോ. അപ്പൊ ഡോക്ടർ പറയും കുറയുന്ന കുറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കില്. അപ്പൊ കുട്ടൂസിന് എന്താ പറഞ്ഞ ചെവിടെ കാര്യം? അപ്പൊ മരുന്ന് പിള്ളേര് തന്നെ ഒഴിക്കണ്ട മരുന്ന്? ആ അമ്മച്ചിടെ കണ്ണ് പൊട്ടക്കണ്ണ, അമ്മച്ച ഒഴിക്കണ്ട. എടാ ബിജിനെ, കുട്ടൂസിന് ചവിട്ടിയ മൂക്കി ഒഴിക്കാനുള്ള മരുന്ന് നീ ഒഴിച്ചു കൊടുക്കണം. കൊച്ചിന് ഒരു തുള്ളി പോലും കൂടി പോകാൻ പാടില്ല. 2 തുള്ളിയാണെങ്കിൽ 2 തുള്ളി കൊച്ചിന് മൂക്കിൽ ഒഴിച്ചു കൊടുക്കണം. അമ്മാമനെ കൂടെ ഒഴിപ്പിക്കണ്ടായിട്ട് കുട്ടൂസ്, അമ്മാമ്മക്ക് കണ്ണറിയില്ല കേട്ടാ. കേട്ടാ, നിങ്ങളുടെ അപ്പനോട് വിളിച്ചു പറയണ പനിയാണെന്ന്. 24 മണിക്കൂർ ഞാൻ നേരെ നോക്കിയാ മതിയാ. സൂചി നടക്കല്ലേ ഈ മേലെ. നിങ്ങൾ തന്തയുടെ ഫോൺ എടുത്തു പോയത് പറഞ്ഞു തന്നു വേണ്ട. ആ വിളിക്കാറുണ്ട്, വിളിക്കുന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കാൻ ബ്ലോക്ക് അടിച്ചു കളഞ്ഞല്ലേ. ഇനി മേലാലും ഫോൺ എടുത്തു പോയത്.
ഫോണൊരു കാര്യം ചെയ്യാം അമ്മ, അമ്മച്ചി ഫോണും ഞാൻ അതിൻ്റെ ഇടയിൽ പൈസ വിടാം. ഇപ്പൊ ആശുപത്രി കേസ് അടക്കട്ടെ, അത് കഴിഞ്ഞ് ഫോൺ മേടിക്കാം കേട്ടോ. ഫോൺ മേടിക്കാന്ന് ഇപ്പൊ ഇതിന് പൈസ ഉണ്ടാവില്ല, ഫോൺ അടുത്ത പ്രാവശ്യം മേടിച്ചുതരാം. അപ്പൊ ഈ പ്രാവശ്യം യോന ഞാൻ കടമൊക്കെ മേടിച്ചില്ല ആശുപത്രി പോയേ, അതൊക്കെ കൊടുത്തിട്ടെ ചെലവിന് കയ്യിൽ പൈസ വെച്ചോ. ഫോണും ഞാൻ അടുത്ത മാസം പൈസ കിട്ടുമ്പോൾ മേടിക്കാം കേട്ടോ. ഇപ്പൊ ഈ ഫോൺ സൂക്ഷിക്കില്ല, അഡ്ജസ്റ്റ് ചെയ്യും. ഇവിടുന്ന് ആരും അങ്ങോട്ട് വരുന്നവരില്ല, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരു ഫോൺ മേടിച്ചു കൊടുത്തു വിട്ടേ. ഓൺലൈനിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, ഫോണിനെ കുറിച്ച് എങ്ങനെയാ പൈസ കൊടുക്കണ്ടേ. ഞാൻ ബിരിയാണി നോക്കണേ, പിന്നെ പറയാം. നോക്കിട്ട് ഫോണ് ആദ്യം നടക്കട്ടെ, ആശുപത്രി കേസ് എടുക്കാം. ഞാൻ ഫോൺ മേടിക്കാൻ പൈസ അയച്ചാ, എന്റെ ഇടയിൽ അയച്ചു തരാം കേട്ടാ. മരുന്ന് കൊടുക്ക്, മരുന്ന് കൊടുത്തിട്ട് ഞാൻ നൈറ്റ് വിളിക്കാം, രാത്രി വിളിക്കാം കേട്ടാ. മരുന്ന് കൊടുക്ക്, മാറിപ്പോണ്ട മരുന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണ്ടെന്ന് പറഞ്ഞ അടി കൂടി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അടിച്ചോളാൻ വെച്ച് മുട്ടുകാലും നോക്കി. ആവി അവളെ കൊണ്ട് പുട്ടു കൊടുത്തിനകത്തെ പേരെ ജാതിക്കട ഇലയിട്, ജാതിയുടെ ഇലയൊക്കെ ഇട്ടിട്ടേ അമ്മച്ചി. അല്ലെങ്കിൽ വേണ്ട അമ്മച്ചി, വേണ്ട ഈ സാധനം ഉണ്ട് നമ്മുടെ വലിക്കുന്ന കറണ്ടി കുത്ര സാധനല്ലേ. ഇങ്ങനത്തെ സാധനം മേടിക്ക് കണ്ട, ഇത് നമ്മുടെ നാട്ടിൽ കിട്ടും, ഇത് കൊച്ചുങ്ങൾക്ക് വലിക്കാൻ എളുപ്പാ. ദേ ഈ സാധനം ആശുപത്രിയിൽ വലിക്കുന്ന പോലത്തെ സാധനം ഉണ്ട്. ഇത് അത്ര വലിയ പൈസ ഒന്നും ഇല്ല, 100-400 രൂപ വരുവല്ലോ. അത് മേടിച്ച് വീട്ടിൽ വെച്ചിട്ട് അതോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൊച്ചുകൾ ആവി പിടിക്കും. അപ്പൊ അതുങ്ങൾ വലിച്ചോളും. പുട്ടുകൊടത്തിനാകുമ്പോ നല്ല തീയായിരിക്കും, അതുകൊണ്ടായിരിക്കും വലിക്കാൻ മടി. അപ്പൊ ഇത് അത്ര പൈസ ഒന്നും ഇല്ല, എല്ലായിടത്തും കിട്ടും ഇത്. അത് മേടിച്ചിട്ട് പിള്ളേർക്ക് കൊടുക്കുക, അപ്പൊ പിള്ളേര് വലിച്ചോളും. അത് സൂപ്പർ മാർക്കറ്റ് മതി. ശരി, നമ്മള് സ്റ്റേഷനറി കടയല്ലല്ലോ, ഏത് നമ്മളെ എല്ലാ കടയിലും കിട്ടും. ഈ പാത്രക്കടയില്ലേ, ആ അവിടെ പോയിട്ട് ഈ സാധനം മേടിച്ചിട്ട് പിള്ളേരെ കൊണ്ട് ആവി പിടിപ്പിക്കും. അപ്പൊ ആവി പിടിക്കും. മറ്റേത് ചിരട്ട വെച്ച് കുത്തുമ്പം ഭയങ്കര തീയല്ലേ, ആവിയല്ലേ, അതുകൊണ്ടാ കൊച്ചു വലിക്കാത്ത. ഇത് അത്ര പൈസ ഒന്നും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ യോനഞ്ഞെ അടുത്ത് പറഞ്ഞിട്ടാലും യോനഞ്ഞെ മേടിച്ചുകൊണ്ട് വരുമല്ലോ, ഒക്കലൊക്കെ കിട്ടും. അത് മേടിച്ചു കൊടുക്കുക, അപ്പൊ ചിലപ്പോ പിന്നെ ആവി പിടിച്ചോളും. അതില് മിക്സൊന്നും ഇല്ലായിരുന്നു, തേലൊന്നും ഇടാൻ പാടില്ല. അതില് കുറച്ച് വെള്ളം മാത്രം ഇടുക, എന്നിട്ട് അപ്പൊ എങ്ങോട്ടാ അതിന്റെ ഉള്ളിൽ ഇരിക്കാൻ പറഞ്ഞാ മതി കേട്ടാ. അവളെ പോയിട്ട് നിൽക്കാൻ നൈറ്റ് വിളിക്കാം. കരിഞ്ഞു കൊടുത്താ മതി, മീനും ഇറച്ചി ഒന്നും കൊടുക്കണ്ട, ഫ്രൂട്ട്സ് ഒന്നും കൊടുക്കണ്ട കേട്ടാ. എന്നാ ഓക്കെ. കുഞ്ഞാക്ക് എന്തിയേ അന്ന്? ശരി എന്നാ ഓക്കെ, പിന്നെ വിളിച്ച നൈറ്റ്. ആ